ഹലോ, എല്ലാവർക്കും എൻ്റെ നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിലെ ലാസ്റ്റ് ഫസ്റ്റ് പാർട്ടിലെ ബാക്കി രണ്ട് പോർഷൻസാണ് പറയുന്നത്. വേപ്പർ പ്രഷർ ആൻഡ് ക്യാവിറ്റേഷൻ, പിന്നെ കംപ്രസിബിലിറ്റി ആൻഡ് ബൾക്ക് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി. വിസ്കോസിറ്റി ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ പറയാം. വിസ്കോസിറ്റി കൂടി ഇതിൽ ആഡ് ചെയ്താൽ ഇച്ചിരി ലോങ് വീഡിയോ ആവും, സോ എനിക്ക് അപ്ലോഡ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഇത് രണ്ട് പോർഷൻസ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാം. ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള ഐഡിയാസാണ്, നിങ്ങൾ കൺസെപ്റ്റാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇത് ഈ ഒരു കൺസെപ്റ്റ് ക്ലിയർ ആയാൽ നിങ്ങൾക്ക് പിന്നെ ഡെറിവേഷനും പ്രോബ്ലംസൊക്കെ ചെയ്യാൻ ഈസി ആയിരിക്കും. സോ നിങ്ങൾ പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോഴൊക്കെ ഹെഡ്സെറ്റ് വെച്ച് കേൾക്കാം, അല്ലെങ്കിൽ യാത്ര ചെയ്യുമ്പോൾ കേൾക്കാം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് കേട്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിലാണ് ഞാനിത് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. സോ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. വേപ്പർ പ്രഷർ എന്ന് പറഞ്ഞാൽ അതിന് വേർഡിലുള്ള കാര്യം തന്നെയാണ്, വേപ്പർ പ്രഷർ. അത് തന്നെയാണ് അതിൻ്റെ ഡെഫിനിഷനും, അതിൻ്റെ എന്താണ് വേപ്പർ പ്രഷർ എന്നുള്ള കാര്യം അത് തന്നെയാണ്. സോ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ, നമ്മൾ കൺസെപ്റ്റ് പഠിക്കുമ്പോൾ ഒരു ഫിഗർ, ഒരു കുഞ്ഞു ഫിഗർ എന്താണെങ്കിലും കുഴപ്പമില്ല, ഒരു ചെറിയ ഫിഗർ വെച്ച് നമ്മളത് മനസ്സിലത് പതിപ്പിക്കുകയാണെങ്കിൽ നമ്മൾക്ക് ഒരിക്കലും അത് മറക്കില്ല. സോ വേപ്പർ പ്രഷറിൻ്റെ കാര്യത്തിൽ ഞാൻ ഒരു ഫിഗർ കാണിച്ചു തരാം. ഇവിടെ ഇത് ഒരു വെസൽ അറ്റ്മോസ്ഫിയറിക് പ്രഷറാണ്. ഇവിടെ ലിക്വിഡ് ഉണ്ട്, 20 ഡിഗ്രി സെൽഷ്യസ് ആണ്. എപ്പോഴാണ് വേപ്പറൈസേഷൻ നടക്കുക? എന്താണ് വേപ്പറൈസേഷൻ? ഇറ്റ് ഈസ് എ ചേഞ്ച് ഫ്രം ലിക്വിഡ് സ്റ്റേറ്റ് ടു ഗേഷ്യസ് സ്റ്റേറ്റ്. നമ്മൾ അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ. ലിക്വിഡ് സ്റ്റേറ്റിൽ നിന്ന് ഗ്യാഷ്യസ് സ്റ്റേറ്റിലേക്ക് മാറുന്ന ഒരു ഇതാണ് വേപ്പറൈസേഷൻ എന്ന് പറയുന്നത്. നമ്മളൊരു ക്ലോസ്ഡ് വെസൽ എടുക്കുകയാണെങ്കിൽ 20 ഡിഗ്രി സെൽഷ്യസ് ആണ് അറ്റ്മോസ്ഫിയറിക് പ്രഷറാണ്. ഇത് എപ്പോഴാണ് വേപ്പറൈസ് ചെയ്യുക? 100 ഡിഗ്രി സെൽഷ്യസിലാണ് ഇത് വേപ്പറൈസ് ചെയ്യുക. വേപ്പറൈസ് ചെയ്യുന്ന സമയത്ത് ഈ വേപ്പേഴ്സൊക്കെ ഈ ലിക്വിഡ് സർഫസിൻ്റെ മുകളിലും ഈ വെസലിൻ്റെ ടോപ്പിൻ്റെ താഴെയായിട്ട് അക്യുമുലേറ്റ് ചെയ്യും. ഇങ്ങനെ അക്യുമുലേറ്റ് ചെയ്യുന്ന ഈ വേപ്പർ നമ്മുടെ ലിക്വിഡിൻ്റെ സർഫസിൽ ഒരു പ്രഷർ എക്സേർട്ട് ചെയ്യും. ഈ ഒരു പ്രഷറാണ് വേപ്പർ പ്രഷർ എന്ന് പറയാം. ദ അക്യുമുലേറ്റഡ് വേപ്പർ എക്സേർട്ട് പ്രഷർ ഓൺ ദ ലിക്വിഡ് സർഫസ്, ദിസ് ഈസ് കോൾഡ് വേപ്പർ പ്രഷർ. അല്ലെങ്കിലോ ഓർ ദിസ് ഈസ് ദ പ്രഷർ അറ്റ് വിച്ച് ലിക്വിഡ് കൺവേർട്ടഡ് ഇൻ ടു വേപ്പേഴ്സ്. നമ്മൾ തിരിച്ച് ബാക്കിലോട്ട് പറയുകയാണെങ്കിൽ ദിസ് ഈസ് ദ പ്രഷർ അറ്റ് വിച്ച് ലിക്വിഡ് കൺവേർട്ടഡ് ഇൻ വേപ്പേഴ്സ്. സോ ഒന്നുമില്ല, ലിക്വിഡ് വേപ്പർ ആവുകയാണ്, ആ വേപ്പേഴ്സ് ആ ഒരു സ്പേസിൽ അക്യൂമുലേറ്റ് ചെയ്ത് അത് ലിക്വിഡ് സർഫസിൽ കൊടുക്കുന്ന ആ ഒരു പ്രഷറാണ് വേപ്പർ പ്രഷർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾക്ക് സെയിം ലിക്വിഡ് എടുക്കുക, ക്ലോസ്ഡ് വെസലിൽ ഒരു ലിക്വിഡ് എടുക്കുക. എന്നിട്ട് നമ്മൾ ഈ പ്രഷർ റെഡ്യൂസ്ഡ് ബൈ സം മീൻസ്, നമ്മളതിൻ്റെ പ്രഷർ വേറെന്തെങ്കിലും ഒരു വഴി ഉപയോഗിച്ച് പ്രഷർ കുറയ്ക്കുകയാണ്. ആ സമയത്തോ എന്ത് ചെയ്യുന്നു വെച്ചാൽ, പ്രഷർ കുറഞ്ഞ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു വേപ്പർ പ്രഷർ ആവുന്ന സമയത്ത് ലിക്വിഡ് സ്റ്റാർട്ട്സ് ബോയിലിങ്. എന്ത് ചെയ്യും? ലിക്വിഡ് ബോയിൽ ചെയ്യാൻ തുടങ്ങും. ഇനി നമ്മൾ ഒരു ഫ്ലോയിങ് ലിക്വിഡ് കൺസിഡർ ചെയ്യുകയാണെന്ന് വിചാരിക്കുക. ഇങ്ങനെ ഫ്ലോയിങ് ലിക്വിഡിൻ്റെ കേസിൽ ഈ ഫ്ലോ ചെയ്യുന്ന ഏതെങ്കിലും ഒരു പോയിൻ്റിൽ അവിടെയുള്ള പ്രഷർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു വേപ്പർ പ്രഷർ ആവുകയാണെങ്കിൽ അവിടെ വേപ്പറൈസേഷൻ സ്റ്റാർട്ട് ചെയ്യും. ഇങ്ങനെ വേപ്പറൈസേഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ബബിൾസ് എന്ത് ചെയ്യും? ഈ ഫ്ലോയിങ് ലിക്വിഡ് ക്യാരി ചെയ്ത് പ്രഷർ കൂടിയ ഏരിയയിലെത്തുമ്പോൾ അത് എക്സ്പ്ലോഡ് ചെയ്യും. അങ്ങനെ ഒരു പ്രഷർ, അതിന് ചുറ്റുമുള്ള മെറ്റീരിയലിൽ ഒരു പ്രഷർ എക്സേർട്ട് ചെയ്യും. ഇങ്ങനെയുള്ള ഒരു പിറ്റിംഗ് ആക്ഷൻ കാരണം അവിടെ ഒരു സറൗണ്ടിങ് മെറ്റീരിയലിൽ ക്യാവിറ്റീസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അങ്ങനെയാണ്, അതിനെയാണ് ക്യാവിറ്റേഷൻ എന്ന് പറയുന്നത്. ആ ഒരു നെയിം തന്നെ ക്യാവിറ്റേഷൻ തന്നെ, ആ ഒരു ക്യാവിറ്റി ഉണ്ടാവുന്നത് കൊണ്ടാണ് അങ്ങനെ ഒരു ടേം വന്നത് തന്നെ, ക്യാവിറ്റേഷൻ. സോ നമ്മൾ വേപ്പർ പ്രഷർ എന്താണെന്ന് പറഞ്ഞല്ലോ. സോ ഈ വേപ്പർ പ്രഷറിൻ്റെ കാര്യങ്ങൾ ഇത്രയുമാണ് ചിന്തിക്കാനുള്ളത്. സോ ടെമ്പറേച്ചർ 100 ഡിഗ്രി സെൽഷ്യസ് എത്താതെ തന്നെ പ്രഷർ കുറയുമ്പോൾ ബോയിലിംഗ് പോയിൻ്റ് കുറഞ്ഞു വരുന്നു. നമ്മൾ മുമ്പ് പല സ്ഥലത്തും ഫിസിക്സിലൊക്കെ പഠിച്ചിട്ടുള്ള കാര്യം തന്നെയാണ്, ഹൈറ്റിലോട്ട് പോകുമ്പോൾ പ്രഷർ കുറയുന്നു. നല്ല ഹില്ലി ഏരിയയിലൊക്കെ പോകുമ്പോൾ ബോയിലിംഗ് പോയിൻ്റ്
കുറവായിരിക്കും. ആ ഒരു കൺസെപ്റ്റ് തന്നെയാണ് പേപ്പർ പ്രഷറിൻ്റെ കാര്യത്തിൽ ഇവിടെ പറയുന്നത്. ഇനി നമ്മൾ ഒരു ഫ്ലോയിങ് ലിക്വിഡ് കൺസിഡർ ചെയ്യുകയാണെന്ന് വിചാരിക്കുക. ഇങ്ങനെ ഫ്ലോയിങ് ലിക്വിഡിൻ്റെ കേസിൽ ഈ ഫ്ലോ ചെയ്യുന്ന ഏതെങ്കിലും ഒരു പോയിൻ്റിൽ അവിടെയുള്ള പ്രഷർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു വേപ്പർ പ്രഷർ ആവുകയാണെങ്കിൽ അവിടെ വേപ്പറൈസ് ചെയ്യാൻ വേപ്പറൈസേഷൻ സ്റ്റാർട്ട് ചെയ്യും. ഇങ്ങനെ വേപ്പറൈസേഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ബബിൾസ് എന്ത് ചെയ്യും, ഈ ഫ്ലോയിങ് ലിക്വിഡ് ക്യാരി ചെയ്ത് പ്രഷർ കൂടിയ ഏരിയയിൽ എത്തുമ്പോൾ അത് എക്സ്പ്ലോഡ് ചെയ്യും. അങ്ങനെ ഒരു പ്രഷർ, അതിന് ചുറ്റുമുള്ള മെറ്റീരിയലിൽ ഒരു പ്രഷർ എക്സേർട്ട് ചെയ്യും. ഇതിന് ഇതൊരു ഇങ്ങനെയുള്ള ഒരു പിറ്റിങ് ആക്ഷൻ കാരണം അവിടെ ആ ഒരു സറൗണ്ടിങ് മെറ്റീരിയലിൽ ക്യാവിറ്റീസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അങ്ങനെയാണ് അതിനെയാണ് ക്യാവിറ്റേഷൻ എന്ന് പറയുന്നത്. ആ ഒരു നെയിം തന്നെ ക്യാവിറ്റേഷൻ തന്നെ, ആ ഒരു ക്യാവിറ്റി ഉണ്ടാവുന്നത് കൊണ്ടാണ് അങ്ങനെ ഒരു ടേം വന്നത് തന്നെ, ക്യാവിറ്റേഷൻ. നെക്സ്റ്റ് പോയിൻ്റ് കംപ്രസിബിലിറ്റി. കംപ്രസിബിലിറ്റി ആൻഡ് ബൾക്ക് മോഡുലസ്. കംപ്രസിബിലിറ്റിയുടെ ഡെഫിനിഷൻ എന്ന് നമ്മൾ പറയുന്നത്, ഇറ്റ് ഈസ് ദ റെസിപ്രോക്കൽ ഓഫ് ബൾക്ക് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി. ഈ ബൾക്ക് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി നമ്മൾ പല സ്ഥലത്ത് പഠിക്കുന്നുണ്ട്. ഫ്ലൂയിഡ് മെക്കാനിക്സിൽ നമ്മൾ ഇനിയും കാണും, അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ഇപ്പോൾ ജസ്റ്റ് എന്താണ് കംപ്രസിബിലിറ്റി ആൻഡ് ബൾക്ക് മോഡുലസ് തമ്മിലുള്ള റിലേഷൻ, അങ്ങനെ റിലേഷൻ നമുക്ക് സംസാരിക്കാം. അപ്പോൾ കംപ്രസിബിലിറ്റി എന്ന് പറയുന്നത് റെസിപ്രോക്കൽ ഓഫ് ബൾക്ക് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ആണെന്ന് പറഞ്ഞു. ഇനി ബൾക്ക് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി എന്താണ്? ഇറ്റ് ഈസ് ദ ഇൻക്രീസ് ഓഫ് പ്രഷർ, റേഷ്യോ ഓഫ് ഇൻക്രീസ് ഓഫ് പ്രഷർ ടു വോളിയമെട്രിക് സ്ട്രെയിൻ. സോ അതെന്ന് പറയുന്നത് ഒരു ഇൻക്രീസ് കംപ്രസിബിലിറ്റി. കംപ്രസിബിലിറ്റി ആ ടേം വരുമ്പോൾ എന്താണ് കംപ്രഷൻ, അവിടെ എന്ത് വരും, ഒരു പ്രഷർ വരും അല്ലേ. പിന്നെ പ്രഷർ കൂടുമ്പോൾ കംപ്രഷനാണ്. കംപ്രഷൻ എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ പൊതുവേ പിസ്റ്റണാണ് നമ്മളെപ്പോഴും ഡിറൈവ് ചെയ്യാനൊക്കെ നമ്മൾ ഫിഗർ എടുക്കുക. അപ്പോൾ ഇവിടെ ഒരു ഫിഗർ വരുന്നത് വെച്ചാൽ ഒരു പിസ്റ്റണാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് എക്സർട്ട് ചെയ്യുന്നത് ഒരു പി പ്രഷറാണ്. അപ്പോൾ ഉള്ളൊരു വോളിയമാണ് വി. ഇനി നമ്മളൊരു എക്സ്ട്രാ ഒരു ഡി പി പ്രഷർ എക്സേർട്ട് ചെയ്യുകയാണ്. അപ്പോഴിതിൻ്റെ വോളിയം കുറഞ്ഞു വരികയാണ്. അപ്പോൾ എത്ര വോളിയം കുറയും, മൈനസ് ഡി വി. ഒരു ഡി വി വോളിയം കുറയും. അതായത് ഇപ്പോൾ ആഫ്റ്റർ നമ്മൾ പ്രഷർ എക്സേർട്ട് ചെയ്തതിന് ശേഷമുള്ള വോളിയം എന്ന് പറയുന്നത് വി മൈനസ് ഡി വി. ഇപ്പോൾ ഉള്ള പ്രഷർ എന്നാൽ പി പ്ലസ് ഡി പി. ഓക്കെ, ആദ്യം ഉണ്ടായിരുന്ന പ്രഷർ പി, അപ്പോഴുണ്ടാകുന്ന വി വി വോളിയം വി, ദെൻ ഒരു എക്സ്ട്രാ ഡി പ്രഷർ കൊടുത്തു ഡി പി. അപ്പോൾ എത്ര വോളിയം കുറഞ്ഞു, ഡി വി വോളിയം കുറഞ്ഞു. സോ എന്താണ് ബൾക്ക് മോഡുലസ് ഓഫ് ഇലാസ്റ്റിറ്റി? കെ ഈസ് ഈക്വൽ ടു ഇൻക്രീസ് ഓഫ് പ്രഷർ. എത്രയാണ് ഇൻക്രീസ് ഓഫ് പ്രഷർ? ഡി പി. ഡി പി ഡിവൈഡഡ് ബൈ വോളിയമെട്രിക് സ്ട്രെയിൻ. എന്താണ് സ്ട്രെയിൻ? ചേഞ്ച് ഇൻ ലെങ്ത്ത് ബൈ ഒറിജിനൽ ലെങ്ത്. വോളിയമെട്രിക് ആണെങ്കിൽ ചേഞ്ച് ഇൻ വോളിയം ഡിവൈഡഡ് ബൈ ഒറിജിനൽ വോളിയം. സോ വോളിയം ഇൻക്രീസ് ഓഫ് പ്രഷർ എന്ന് പറയുന്ന ഡി പി ആണ്, ഡിവൈഡഡ് ബൈ വോളിയമെട്രിക് സ്ട്രെയിൻ. എന്താ ചേഞ്ച് ഇൻ വോളിയം? ചേഞ്ച് ഇൻ വോളിയം എന്താ, ഡി വി ചേഞ്ച് ഉണ്ടായി അല്ലേ. ഡി വി ഡിവൈഡ് ബൈ ഒറിജിനൽ വോളിയം, ഡി വി ബൈ വി. സോ ഈ ഒരു നെഗറ്റീവ് വരുന്ന നമ്മൾ പുട്ട് ചെയ്യുന്നത് എന്തിനാ വെച്ചാൽ പ്രഷർ കൂടുമ്പോൾ വോളിയം കുറയുന്നതുകൊണ്ട് നമ്മൾ മൈനസ് ഡി പി ബൈ ഡി വി ബൈ ഡി വി കൊടുക്കുകയാണ്. ചേഞ്ച് ഇൻ പ്രഷർ ഡിവൈഡ് ബൈ വോളിയമെട്രിക് സ്ട്രെയിൻ. സോ നമ്മൾ വി ഇങ്ങോട്ട് കൊണ്ടുവരികയാണെങ്കിൽ കെ ഇസ് ഈക്വൽ ടു മൈനസ് ഡി പി ബൈ ഡി വി ഇൻറ്റു വി. സോ ഇതാണ് ബൾക്ക് മോഡുലസ് ഓഫ് ഇലാസ്റ്റിറ്റി എന്ന് പറയുന്നത്. സോ കംപ്രസിബിലിറ്റി എന്ന് പറയുന്നത് ഇതിൻ്റെ റെസിപ്രോക്കൽ, വൺ ബൈ കെ. സോ ഇതാണ് കംപ്രസിബിലിറ്റി. അപ്പോൾ നമ്മൾ ഈ കംപ്രസിബിലിറ്റിയുടെ കാര്യത്തിൽ, കംപ്രസിബിലിറ്റി എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾക്ക് പിസ്റ്റൺ മനസ്സിൽ വരിക. ഫസ്റ്റ് ഒരു പ്രഷർ ഉണ്ട് പി, ദെൻ എക്സ്ട്രാ ഡി പി കൊടുക്കുകയാണ്. ഒറിജിനൽ ഉണ്ടായ വി വോളിയം ഡി വി ആവുകയാണ്. സോ ഇത് ഓർക്കുക, ഇൻക്രീസ് ഓഫ് പ്രഷർ. ഫസ്റ്റ് ഓർക്കേണ്ടത് ഇത് കംപ്രസിബിലിറ്റി എന്ന് പറയുന്ന റെസിപ്രോക്കൽ ഓഫ് ബൾക്ക് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി. ബൾക്ക് മോഡുലസ് എന്താണ്? മോഡുലസ് എപ്പോഴും പ്രഷർ സ്ട്രെയിൻ അങ്ങനെയുള്ള റേഷ്യോസ് ആണ്. സോ കെ ഇസ് ഈക്വൽ ടു ഇൻക്രീസ് ഓഫ് പ്രഷർ ടു വോളിയമെട്രിക് സ്ട്രെയിൻ. ഇൻക്രീസ് ഓഫ് പ്രഷർ അറിയാം, വോളിയമെട്രിക് സ്ട്രെയിൻ നമുക്കറിയാം. സോ അവിടുന്ന് ബൾക്ക് മോഡുലസ് കിട്ടും. കംപ്രസിബിലിറ്റിയുടെ ഇക്വേഷൻ വൺ ബൈ കെ, ഇതിൻ്റെ റെസിപ്രോക്കലാണ് കംപ്രസിബിലിറ്റി. സോ നമ്മൾ കംപ്രസിബിലിറ്റിയും കവർ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് കംപ്രസിബിലിറ്റിയുടെ കാര്യത്തിൽ പറയാനുള്ളത്. കംപ്രസിബിലിറ്റി എന്നുള്ള ഒരു കൺസെപ്റ്റ്, ആ ഒരു ബൾക്ക് മോഡുലസ് കംപ്രസിബിലിറ്റി ആയിട്ടുള്ള റിലേഷനൊക്കെ എല്ലാവരും മനസ്സിൽ വെക്കുക. ആൻഡ് ഇനി വിസ്കോസിറ്റി ആണ് ഇനി ആ ഒരു പാർട്ടിലുള്ളത്. അത് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. അതുകൂടി ഇതിൽ ആഡ് ചെയ്ത വീഡിയോ ഇച്ചിരി കൂടി ലോങ് ആവും. സോ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.